പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷിഹാബ് അജ്ജിന് പുറപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ തെറി കേൾക്കാൻ തുടങ്ങിയവനാണ് ഞാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഒരുപാട് ഷിഹാബിനെ ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനടിയിലൊക്കെ ഒരുപാട് തെറി കമൻറ്റുകളാണ്. നടന്ന് അജ്ജിന് പോയത് കൊണ്ടല്ല തെറി കിട്ടിയത്. കാരണം തുടക്കം മുതൽ അവസാനം വരെ ഇവൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടായിരുന്നു ഹജ്ജിന് പോയിക്കൊണ്ടിരുന്നത്. അതുതന്നെയാണ് ഒരുപാട് തെറി കേൾക്കാനുള്ള കാരണം. അന്നൊന്നും നമ്മളിതൊരു വലിയ കാര്യമായിട്ടെടുത്തിട്ടില്ല. നടന്ന് ഹജ്ജിന് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് റെസ്പെക്റ്റാണ് തോന്നിയത്. പല ചെറുപ്പക്കാരും പല സ്ഥലങ്ങളിലേക്ക് ടൂറ് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഇവൻ നടന്നുകൊണ്ട് ഒരു സാഹസ്യമായിട്ട് ഹജ്ജിന് പോകുന്നതെന്ന് കണ്ടപ്പോൾ ഒരുപാട് അഭിമാനമാണ് അന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ആ ഒരു സപ്പോർട്ടിന് ഒരുപാട് പേരുടെ തെറി കേൾക്കാനും ഇടയായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നത്, ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇങ്ങനെ നടന്ന് ഹജ്ജിന് പോകുന്നത് ഒരു നല്ല പ്രവൃത്തിയല്ല എന്നും പറഞ്ഞാണ് ഒരുപാട് പേര് തെറി പറഞ്ഞത്. പിന്നെ ഒരുപാട് പേര് ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണെന്നും പറഞ്ഞ് തെറി വിളിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, ഇന്നും ആ തെറിവിളി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരു മനുഷ്യൻ്റെ ഉള്ളു തുറന്നിട്ടൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. അന്ന് നമ്മളൊക്കെ അവനെ എങ്ങനെയാണ് കണ്ടത്? ഒരുപാട് ചെറുപ്പക്കാർ പല സ്ഥലങ്ങളിലേക്കാണ് ടൂറ് പോകുന്നത്, മല കയറാനും അങ്ങനെ വേണ്ട പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇവൻ പോകാൻ ഉദ്ദേശിച്ചത് നടന്നിട്ട് ഹജ്ജിന് പോകാനാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇന്നത്തെ ചെറുപ്പക്കാരെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നി ഷിഹാബിനെ കുറിച്ച് ഓർക്കുമ്പോൾ. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ടുണ്ടാവും. ഞാൻ കാണാൻ വേണ്ടി ഒരുപാട് താമസിച്ചു പോയി. എന്നുവെച്ചാൽ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ടെങ്കിലും യൂട്യൂബുമായിട്ട് ബന്ധം കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണാനിടയായത്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ ആണ് കിട്ടിയത്. ഒരു സ്റ്റേജിൽ എന്തെന്നാണെന്നറിയില്ല, മജ്ലിസാണെന്ന് തോന്നുന്നു. ഇപ്പം മജ്ലിസും നടത്തിയിട്ടാണ് ഷിഹാബ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് പറയുന്നത് കേട്ടു. ഒരു ചെറുപ്പക്കാരൻ ഫോണുമായിട്ട് സ്റ്റേജിലേക്ക് വരുന്നു. ഷിഹാബിൻ്റെ നേരെ സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഷിഹാബ് ആ ഫോണ് വലിച്ചു വാങ്ങി ദൂരേക്ക് എറിയുന്നു. അപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുക, ഷിഹാബിന് ഇത്രക്കും അഹങ്കാരമോ എന്ന്. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത ഒരുപാട് വീഡിയോ ഉണ്ട് ഷിഹാബിനെ നല്ലത് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ അടിയിലൊക്കെ ഇന്ന് ഫുൾ തെറിയ. അങ്ങനെയാണ് എനിക്ക് സംഭവം പിടികിട്ടിയത്. ഈ ഒരു വീഡിയോ കൂടി നമുക്ക് കണ്ടു നോക്കാം. ഷിഹാബിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആരാധ്യ പുരുഷനാണ്, ആത്മീയ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ആസാമിലാണ്. ആസാം ജനത അദ്ദേഹത്തെ വല്ലാത്ത ആദരവോടും ആരാധനയോടും കൂടിയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഷിഹാബിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ഇങ്ങനെയാണ്, നമുക്ക് കിട്ടുന്ന തെറിക്ക് ഒട്ടും കുറവില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അന്നത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ ഷിഹാബിനെ കണ്ടത്. അതാണ് സ്വാഭാവികമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് എന്താണെന്ന് അള്ളാഹു അല. ഒരുപാട് സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. ഇങ്ങനെയൊന്നും ആവുമെന്ന് നമ്മളൊന്നും കരുതിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ കൂടിയാണ് ഷിഹാബ് നടന്നിട്ട് പോയത്. അന്ന് ഞാനും ഉസ്താദുമാരൊക്കെ കൂടി ഷിഹാബിനെ ആനയിച്ച് കൊണ്ടുപോയതാണ്. ഷിഹാബിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് തെറിവിളികൾ കേട്ടു. ഇനിയും ഒരുപാട് കേൾക്കാനുണ്ടെന്ന് എനിക്കറിയാം. നമ്മളന്ന് കണ്ട ആ മനുഷ്യനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. മനുഷ്യന്മാരുടെ സ്വഭാവം മാറാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. എന്ത് ചെയ്യാം, ഇതിപ്പോൾ ആൾക്കാർ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ വല്ലാത്ത വിഷമമുണ്ട്. ഷിഹാബ് നാട്ടിൽ നിന്ന് നടന്നിട്ട് പോകുന്ന അന്ന് മുതൽ നമ്മൾ ഷിഹാബിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഷിഹാബ് മക്ക മദീനയിലെത്തി ഹജ്ജ് പൂർത്തിയാക്കുന്നത് വരെ നമ്മൾ ഷിഹാബിൻ്റെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇത്ര നാൾ അച്ഛനെ ഒന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം പൂർത്തിയാകുന്നത് വരെ നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. ആ ഒരു വിഷമമുണ്ട്. അല്ലാതെ ആൾക്കാർ തെറി വിളിച്ചത് കൊണ്ടല്ല വിഷമം. എന്നാൽ ഷിഹാബ് നാട്ടിൽ നിന്ന് പുറപ്പെട്ട അന്ന് മുതൽ ഷിഹാബിൻ്റെ ബാക്കിന് നമ്മൾ പോയിക്കൊണ്ടേയിരുന്നതായിരുന്നു. ഒന്നും വരുത്തല്ലേ, ഒന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ കൂടെ തന്നെ നമ്മളും യാത്ര ചെയ്തതായിരുന്നു. അതുകൊണ്ടൊരു വിഷമമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഷിഹാബേ, നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും സത്യമാവരുതേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന.
ഈ കേട്ടതും കണ്ടതും ഒക്കെ സത്യമാണെങ്കിൽ തെറി കേൾക്കേണ്ടി വരിക ഷിയാബെ, നീ മാത്രമല്ല ഒരുപാട് പണ്ഡിതന്മാരടക്കം ഈ തെറികൾ കേൾക്കേണ്ടി വരും മോനെ ഷിയാബെ. എന്നായാലും നല്ലത് വരട്ടെ, പടച്ചവൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബർകാത്തു.